ഒരു സ്ത്രീയാണ് പി ടി ഡിയിൽ അധികാരത്തിൽ വന്നിരുന്നത്. നിങ്ങൾക്കറിയോ അവരുടെ പേരെന്താണെന്നുള്ളത്? കണ്ടാലൊന്നും തരക്കേടില്ല, നല്ല ഫാഷൻ ലേഡിയാണ്. നരേന്ദ്രമോദിയൊക്കെ പോകുമ്പോൾ വലിയ സ്വീകരണമാണ്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്, രണ്ട് രാജ്യങ്ങൾ ഒരേ ആശയഗതിക്കാരാണ്. പക്ഷേ മെലോനി എന്ന് പറയുന്ന ഈ സ്ത്രീ ഇറ്റലിയിലെ സാധാരണക്കാർക്ക് ഗുണം ചെയ്യും? ഇല്ല, അവരൊരു സാമ്പത്തിക കേന്ദ്രീകരണത്തിൻ്റെ വക്താവാണ്. അതുപോലെ വിദേശികൾ ഇവിടെ താമസിക്കേണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയവരാണ്. ഇറ്റലിയിൽ നിന്ന് എല്ലാവരും വെട്ടും കെട്ടി പോകണമെന്നുള്ള സൂചന പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുടിയേറ്റത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അവിടെ പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുടിയേറ്റക്കാരായി കണ്ട് ശത്രുപക്ഷത്ത് നിർത്താൻ ശ്രമിക്കുകയാണ്. ഇതാണ് ഇടതുപക്ഷ ആശയങ്ങളും വലതുപക്ഷ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ലോകത്തിലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നു. ഇവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരാം. കേരളത്തിലുള്ളവർക്ക് മറ്റു രാജ്യങ്ങളിൽ, ഇതൊരു കുഞ്ഞു സംസ്ഥാനമല്ലേ, ഇവിടുത്തെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ഇവിടെ ജനിച്ചു വളരുന്ന മുഴുവൻ ആൾക്കും ഇവിടെ സർക്കാർ ജോലി കൊടുത്തു കൊള്ളണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമല്ലേ. റവന്യൂ വരുമാനം വളരെ കുറഞ്ഞൊരു സംസ്ഥാനത്തിന് ഇവിടെ വന്ന് ജോലി തേടി ലോകത്തിൻ്റെ ഏതറ്റത്തും പോകണം, അതൊക്കെയാണ് മനുഷ്യജീവിതം. ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ളതല്ല, പക്ഷേ അങ്ങനെ പോകാനുള്ള അവസരങ്ങൾ പോലും നിഷേധിക്കുന്ന വലതുപക്ഷ ആശയങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും വരുമ്പോൾ നമ്മൾ സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്താ കരുതുന്നത്? അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. ഞാനിവിടെ സഹകരണ ആസ്പത്രിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ശമ്പളം കൃത്യമായിട്ട് എല്ലാ മാസത്തിലും കിട്ടണം, പിന്നെ കിട്ടാണ്ട് ചില ആനുകൂല്യങ്ങൾ കിട്ടണം, ചെറിയ വർധനവ് കിട്ടണം, അതൊക്കെ കിട്ടണം. അതുമാത്രം ചിന്തിച്ചിട്ട് ലോകത്തിലെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ? ലോകത്തിലാകെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ വ്യതിയാനം നമ്മുടെ ഇന്ത്യയിലും വരികയാണ്. ആ വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നത്. നേരിട്ട് മോഡി ഗവൺമെൻറ് നടത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല വരുന്നത്, അതുണ്ടാവാം ഒരു ഭാഗത്ത്. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാലമ്പലം ചുറ്റാൻ പോയ സ്ത്രീയല്ലേ, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആ ഗ്രൂപ്പിൽ ദിവസേന പ്രാർത്ഥന അയക്കുന്നുണ്ട്, അത് ഏറ്റുചേരണം അല്ലേ, ശ്ലോകം അയക്കുന്നുണ്ട്, നിരുപദ്രവകരമായിട്ടുള്ള കാര്യമൊക്കെ ഇട്ട നല്ലൊരു സ്തോത്രം അയച്ചു തന്നിട്ടുണ്ട്. അത് നമ്മൾ പാടണം വൈകുന്നേരം. അപ്പോൾ അങ്ങനെ പാടി പാടി ഈ സ്തുതി അയച്ചു തന്ന ആളുകളോട് മാനസികമായൊരടുപ്പം വന്നു. അപ്പോൾ അവരോട് അവർ പറയുന്നത് കേട്ടിട്ട് ചില കമ്മ്യൂണിസ്റ്റ് ഇവരൊന്നും ശരിയല്ല, ഇവരെല്ലാ ആളാകെ മോശക്കാരാണെന്ന് പറയുമ്പോൾ അതേ ശരിക്കും ഞങ്ങൾക്കും അങ്ങനത്തെ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞ് പതുക്കെ 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 ഇടതുപക്ഷ ആശയഗതികളിൽ നിന്ന് മനുഷ്യരെ അകറ്റിക്കൊണ്ട് പോകുകയാണ്. എന്ത് സമർത്ഥമായ തന്ത്രമാണെന്ന് ആലോചിച്ചു. അപ്പം നിർദോഷമാണെന്ന് നമ്മൾ കരുതുന്ന വലതുപക്ഷ ആശയ വ്യതിയാനത്തിലേക്കുള്ള കരുക്കളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കായിട്ടൊരു കുഴപ്പമൊന്നും വരില്ല. ചിലപ്പോൾ ഒരു പാർട്ടി ക്ഷീണിച്ചു പോയി നോക്കാം, ഏത് പാർട്ടിയായാലും. പക്ഷെ ക്ഷീണിക്കുന്നത് ആ പാർട്ടിയല്ല, പകരം മനുഷ്യ സമൂഹമായിരിക്കും.